അടുത്തുള്ള ബെൽബട്ടൺ ഉണ്ടല്ലോ അതും കൂടി ഒന്ന് പ്രസ് ചെയ്ത് ഓൾന്ന് സെലക്ട് ചെയ്യണം കേട്ടോ. എന്നാലുള്ളൂ ഞാനിടുന്ന വീഡിയോസിൻ്റെ ഒക്കെ നോട്ടിഫിക്കേഷനൊക്കെ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. അപ്പം നമുക്ക് ചട്ടിയിൽ എങ്ങനെ കറിവേപ്പില നടുന്നത് അതും നമുക്ക് 10 പൈസ ചിലവില്ലാതെ നമുക്ക് നല്ലതുപോലെ ഇങ്ങനെ കാടുപോലെ ചട്ടിയിൽ വളർത്തിയെടുക്കാനുള്ള ഒരു ട്രിക്കൊക്കെ ഞാൻ പറഞ്ഞു തരാം കേട്ടോ. അപ്പോൾ ഇത് ഞാൻ പകുതി വെച്ച് കട്ട് ചെയ്തതാണ് എൻ്റെ കറിവേപ്പില കേട്ടോ. പിന്നെ ഡെയിലി ഇത് എടുക്കുകയല്ലേ, അപ്പം അതുകൊണ്ട് കുറേ കുറവുണ്ട്. അപ്പം ഞാൻ ഒന്ന് ഗ്രോ ബാഗിലും നട്ടിട്ടുണ്ട്, അതേപോലെ തന്നെ ഒന്ന് ഈ പറഞ്ഞ പോലെ ചട്ടിയിലൊക്കെ നട്ടിട്ടുണ്ട് കേട്ടോ. അപ്പം ഇതൊക്കെ നമുക്ക് ഭയങ്കര ഹെൽപ്പാണ്, കാരണം നമുക്ക് തോട്ടത്തിലേക്കോ പറമ്പിലോട്ടോ ഒന്നും ഓടണ്ട, നമ്മളെ വീട്ടുമുറ്റത്ത് തന്നെ കറിവേപ്പില നട്ടിട്ടുണ്ടെങ്കിൽ വളരെ ഹെൽപ്പായിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പം ഞാനിതാ ഇതുപോലത്തെ ഒരു ചട്ടിയാണ് ഇവിടെ സെലക്ട് ചെയ്ത് വെച്ചിട്ടുള്ളത്. അപ്പം നല്ല ഡ്രൈനേജ് ഹോളൊക്കെ ഉള്ള ഒരു ചട്ടി നമ്മൾ ഫസ്റ്റ് തന്നെ സെലക്ട് ചെയ്ത് വെക്കുക. അപ്പം നമുക്ക് സിമെൻറ്റിൻ്റെ ചട്ടിയോ മണ്ണിൻ്റെ ചട്ടിയോ ഏത് ചട്ടി എടുക്കുക കേട്ടോ. എടുക്കുമ്പോൾ കുറച്ച് വലിയ ചട്ടി എടുത്തിട്ടുണ്ടെങ്കിൽ ഒന്നും കൂടിയും ഹെൽപ്പായിരിക്കുക കേട്ടോ, കാരണം കറിവേപ്പിലൊക്കെ കുറച്ച് വലിയ മരം ആവാനൊക്കെ ചാൻസ് ഉണ്ട്. അപ്പം നമുക്ക് ബുഷിയായിട്ടും വളർത്തിയെടുക്കുക കേട്ടോ, അങ്ങനെ കട്ട് ചെയ്ത് വളർത്തിയെടുക്കുക. പിന്നെ ഇതാ ഞാനിവിടെ ഗാരൻ സോയിലാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. നല്ല ഫലപുഷ്ടിയുള്ള മണ്ണ് നോക്കിയിട്ട് എടുക്കുക, കുറച്ച് സോഫ്റ്റൊക്കെ ആയിട്ടുള്ള മണ്ണെടുക്കുക. പിന്നെ ഇതാ അടുത്തതായിട്ട് നമുക്ക് കമ്പോസ്റ്റിലെ വേസ്റ്റ് ഉണ്ടല്ലോ, കമ്പോസ്റ്റ് വളം, അതാണ് ഞാൻ എടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പം ഇത് ഇതിൻ്റെ അത്ര നല്ലൊരു വളം വേറെ ഇല്ല കേട്ടോ, കാരണം എല്ലാം അടങ്ങിയിട്ടുള്ള ഒരു വളമാണ് നമ്മളെ കമ്പോസ്റ്റ് വളം. അപ്പം ഇതിലാണെങ്കിലും ധാരാളം പൊട്ടാഷ്യം, കാൽസ്യം, നൈട്രജൻ, ഒരു ചെടിക്ക് വേണ്ട എല്ലാ വളങ്ങളും ഉണ്ട്. അതേപോലെ തന്നെ നമ്മളെ ഇതെന്താ നിങ്ങൾക്ക് മനസ്സിലായോ, ഇത് നമ്മളെ ചാരമൊന്നും അല്ല കേട്ടോ, ഇത് നമ്മളെ ടെറസിൻ്റെ മുകളിലൊക്കെ ഉണ്ടാകുന്ന പൂപ്പലുണ്ടല്ലോ, നമ്മൾ അടിച്ചു വാരി പറമ്പിലോട്ടും തൊടിയിലോട്ടൊക്കെ ഇടുന്ന ആ ഒരു സാധനം, അപ്പം അതാണ് കേട്ടോ ഇത്. അപ്പം ഇത് ഞാൻ ടെറസിൻ്റെ മുകളിൽ നിന്ന് എടുത്തതാണ്. അപ്പം ഇതെന്ന് പറഞ്ഞാൽ ഏറ്റവും നല്ലൊരു വളമാണ് കേട്ടോ. അപ്പം പിന്നെ അടുത്തതായിട്ട് ഇതാ നടാൻ വേണ്ടിയിട്ട് നല്ലൊരു കറിവേപ്പിലേൻ്റെ 2 തൈകൾ എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മളെ സീമക്കൊന്ന, വേലിക്കൊന്ന എന്നൊക്കെ പറയും, അപ്പം അതാണ് എടുത്തിട്ടുള്ളത്. അപ്പം ഇത് ഒരുപാട് ഗുണങ്ങളുണ്ട് നമ്മളെ സീമക്കൊന്നയ്ക്ക്, കാരണം നൈട്രജൻ്റെ കണ്ടൻറ്റ് നല്ലതുപോലെ അടങ്ങിയിട്ടുള്ള ഒന്നാണ് നമ്മളെ സീമക്കൊന്ന. അതേപോലെ തന്നെ പൊട്ടാഷ്യം, ഫോസ്ഫറസ്, നൈട്രജൻ ഇതൊക്കെ ധാരാളം അടങ്ങിയിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ചെടിക്ക് നല്ലൊരു വളമാണ്. അതേപോലെ പ്രാണികളും ശല്യങ്ങളൊന്നും വരാതെ ഇരിക്കും കേട്ടോ നമ്മൾ ഈ സീമക്കൊന്നേൻ്റെ ഉപയോഗം. ഇനി നമ്മൾ ഫസ്റ്റ് ചെയ്യുന്നതെന്ന് വെച്ചാൽ, നമ്മൾ ഈ ഒരു ചട്ടിയിലേക്ക് നമ്മൾ ഈ ഒരു സീമക്കൊന്നേൻ്റെ ഇല ഇങ്ങനെ ഊർന്ന് ഇടുകയാണ് കേട്ടോ ചെയ്യുന്നത്. ഫസ്റ്റ് സ്റ്റെപ്പായിട്ട് ചെയ്യുന്നത് ഇതാണ്. കാരണം നമ്മൾ മണ്ണിൻ്റെ ചട്ടിയിലാണോ അതേപോലെ സിമെൻറ്റിൻ്റെ ചട്ടിയിലാണെങ്കിലും നമ്മൾ ഈ പോലെയാണ് ചെയ്യേണ്ടത്. ഇതിങ്ങനെ ചെയ്യുന്നതിൻ്റെ കാരണം എന്ന് പറഞ്ഞാല്, നമ്മൾ ഈ ചിതലൊക്കെ ഉണ്ടല്ലോ അതൊന്നും വരില്ല കേട്ടോ. ഫസ്റ്റ് നമ്മളിങ്ങനെ ഈ ഒരു സീമക്കൊന്നേൻ്റെ ഇല ഇട്ടിട്ടുണ്ടെങ്കിൽ ഇതിനൊരു ബാഡ് സ്മെല്ലാണല്ലോ, അപ്പം ഇത് പ്രാണികളൊക്കെ വന്നിരിക്കാനൊക്കെ വളരെ ചാൻസ് കുറവാണ്. അപ്പം എന്നിട്ട് അതിൻ്റെ മുകളിലേക്ക് നമുക്ക് ഈ ഒരു മണ്ണ് ഇട്ട് കൊടുക്കുക കേട്ടോ, അല്ലെങ്കിൽ നമുക്ക് എല്ലാം ഇത് മിക്സ് ചെയ്ത് ഇട്ട് കൊടുക്കുക, അല്ലെങ്കിൽ ഇതേപോലെ ഇങ്ങനെ ലെയർ ലെയറായിട്ടും ഇട്ട് കൊടുക്കുക കേട്ടോ. അപ്പം ഞാൻ അടുത്ത സ്റ്റെപ്പായിട്ട് ഇട്ട് കൊടുത്തിട്ടുള്ളത് നമ്മളെ പിന്നെ ഈ ടെറസിൻ്റെ മുകളിലുള്ള ഈ പൂപ്പലാണ് കേട്ടോ ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇപ്പം ചെടീൻ്റെ വളർച്ചയ്ക്ക് വളരെ അധികം സഹായിക്കുന്ന ഒന്നാണ് ഈ പൂപ്പൽ കേട്ടോ. ഇത് നമ്മൾ വെറുതെ കളയുന്നതാണ്. പിന്നീടുള്ള സ്റ്റെപ്പിൽ ഞാനിതാ നമ്മളെ ഈ ഒരു നമ്മളെ കമ്പോസ്റ്റ് വളമാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. അങ്ങനെ ലെയർ ലെയറായിട്ട് ഓരോന്ന് ഇട്ട് കൊടുക്കുക, അല്ലെങ്കിൽ നമുക്ക് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്താൽ മതി, എന്നിട്ട് ഈ പോട്ടിൽ നിറച്ചാലും മതി കേട്ടോ. അപ്പം ഇന്നത്തെ ഈ ഒരു പോട്ട് മിക്സ് നമ്മൾ റെഡിയാക്കിയിട്ടുള്ളത്, നമ്മൾ സാധാ വലിച്ചെറിയുന്ന എല്ലാ വേസ്റ്റായിട്ടുള്ള സാധനങ്ങളും വെച്ചിട്ടുള്ള നല്ലൊരു പോട്ട് മിക്സാണ്. കാരണം കമ്പോസ്റ്റിലെ വളം എന്ന് പറയുന്നത് നമ്മൾക്ക് ഒരു ചെടിക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ കണ്ടൻറ്റും അതിലടങ്ങിയിട്ടുണ്ട്. കാൽസ്യം, നൈട്രജൻ, ഫോസ്ഫറസ്, അതേപോലെ അയൺ, എല്ലാ ചെടീൻ്റെ ഓരോ വളർച്ചേൻ്റെ ഓരോ ഘട്ടത്തിലും വേണ്ട എല്ലാ ഗുണങ്ങളും ഈ ഒരു വളത്തിൽ അടങ്ങിയിട്ടുണ്ട്. അതേപോലെ തന്നെ നമ്മൾ ടെറസിൻ്റെ പൂപ്പലാണെങ്കിൽ നമുക്ക് വളരെ അധികം തലവേദന വരുന്ന ഒരു കാര്യമാണ്, കാരണം അതെവിടെ കളയണം എന്നുള്ള ഒരു വലിയ ടെൻഷനാണ്. ഇനി നമുക്ക് അതെവിടെയും കളയാനൊന്നും പോകണ്ട, കാരണം അതിങ്ങനെ എടുത്തിട്ട് നമ്മൾ ചെടികൾക്കൊക്കെ കുറച്ചിങ്ങനെ ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. കാരണം ചെടി നല്ലതുപോലെ വളരാൻ സഹായിക്കുന്ന നല്ലൊരു വളമാണിത്. ഇപ്പം നമ്മൾ എല്ലാ വളങ്ങളൊക്കെ ഇട്ട് നല്ലൊരു പോട്ട് മിക്സ് ഇവിടെ റെഡിയാക്കിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാനിതാ ഇതേപോലെ കറിവേപ്പില നടുകയാണ് കേട്ടോ. അപ്പം ഇത് 2 തൈയാണ് കേട്ടോ നട്ടിട്ടുള്ളത്. അപ്പം ഇനി ഇത് നമുക്ക് നല്ല രീതിയിൽ ഇതിൽ നട്ട് വെക്കാം.
ഇനി ഇതിന് നമ്മൾ പ്രത്യേകിച്ചുള്ള വളങ്ങളൊന്നും ഇട്ട് കൊടുക്കേണ്ട ആവശ്യമില്ല, കാരണം എല്ലാ തരത്തിലുള്ള വളങ്ങളും ഈ ഒരു പോട്ട് മിക്സിൽ അടങ്ങിയിട്ടുണ്ട്. അപ്പൊ തീർച്ചയായിട്ടും നിങ്ങളാണെങ്കിൽ വീട്ടിൽ മസ്റ്റ് ആയിട്ടും ചെയ്യേണ്ട ഒരു കാര്യമാണ് കമ്പോസ്റ്റ്. അപ്പൊ ഞാനത് എങ്ങനെ ചെയ്യുന്നതെന്ന് വീഡിയോ ഞാൻ ഒരുപാട് വീഡിയോസിൽ ഞാൻ പറയാറുണ്ട്. അപ്പൊ തീർച്ചയായിട്ടും നിങ്ങൾ ട്രൈ ചെയ്യുക. അപ്പൊ അതിന്റെ ലിങ്ക് ഞാൻ ഇവിടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടാം കേട്ടോ. കാരണം നിങ്ങൾ എന്തായാലും വീട്ടിൽ ചെയ്യേണ്ടതാണ്, കാരണം അത് നമ്മളെ വളരെയധികം ഹെൽപ്പ് ചെയ്യുന്ന നല്ലൊരു വളമാണ്. ഇപ്പൊ നമുക്ക് പച്ചക്കറികൾക്കാണെങ്കിലും ചെടികൾക്കൊക്കെ ആണെങ്കിലും നമുക്ക് ഇട്ട് കൊടുക്കാൻ പറ്റുന്ന നല്ലൊരു വളമാണ്. ഇപ്പൊ ആ ഒരു കമ്പോസ്റ്റിലെ വേസ്റ്റ് ഉണ്ടെങ്കിൽ നമുക്ക് വേറെ ഒന്നും വേണ്ട, കാരണം കിച്ചണിലെ നമ്മൾ അലസമായി കളയുന്ന വേസ്റ്റ് മാത്രം വെച്ചിട്ടാണ് ഇത് റെഡിയാക്കിയിട്ടുള്ളത്. ഇനി നമുക്ക് ഇപ്പൊ ഏറ്റവും ഫൈനലായിട്ട് നമ്മൾ ചെയ്യുന്ന ഒരു കാര്യമാണ് ഇത്. ഈ സീമക്കൊന്നേന്റെ ഇല ഉണ്ടല്ലോ, ഇത് ഇതേപോലെ ഇങ്ങനെ നിരത്തി വെച്ച് കൊടുക്കുക കേട്ടോ നമ്മളെ ചട്ടിയിൽ. അപ്പൊ നമ്മളെ മണ്ണിലെ ഫലപുഷ്ടി കൂട്ടാന് നമ്മളെ വളരെയധികം സഹായിക്കുന്ന ഒന്നാണ് സീമക്കൊന്നേന്റെ ഈ ഒരു ഇല. ഇത് നമ്മൾ ഇതേപോലെ ഇങ്ങനെ വെച്ചു കൊടുക്കുകയാണെങ്കിൽ നമുക്ക് ഈ ഒരു പ്രാണീന്റെ ശല്യങ്ങളൊക്കെ ഉണ്ടല്ലോ, ചെറിയ പുഴുക്കൾ അങ്ങനത്തെ ഒന്നും വരില്ല. അപ്പൊ ഇതിനൊരു ബാഡ് സ്മെല്ലല്ലേ, അങ്ങനത്തെ ഒന്നും ചെതല് അങ്ങനത്തെ ഒരു പ്രശ്നം വരില്ല. കാരണം മണ്ണിന്റെ ഫലപുഷ്ടി ഓരോ ദിവസം കൂടി കൂടി വരും ചെയ്യും കേട്ടോ. പണ്ട് കാലങ്ങളിലൊക്കെ ഇത് നമ്മളെല്ലാ ഇപ്പൊ പച്ചക്കറികളൊക്കെ നടുന്ന സമയത്തൊക്കെ വെച്ചു കൊടുക്കാറുണ്ട്. അപ്പൊ ഇതേപോലെ ഒരു കമ്പ് വെച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു കറിവേപ്പിൽ ഇങ്ങനെ ചെരിഞ്ഞും വളഞ്ഞൊന്നും പോവില്ല. എന്നിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് കെട്ടി കൊടുക്കുക കേട്ടോ. അപ്പൊ ഇത് രണ്ട് തൈ ആയതുകൊണ്ട് ഞാൻ ഇങ്ങനെ ഒന്ന് വെച്ചു കൊടുക്കുകയാണ്. നല്ല ഇങ്ങനെ നേർക്ക് വളർന്ന് വരാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇങ്ങനെ വെച്ചു കൊടുക്കുന്നത്. അപ്പൊ ഇതാ നമ്മളെ കറിവേപ്പിലൊക്കെ നട്ട് കഴിഞ്ഞു. അപ്പൊ ഇതാ ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഇതിന് പ്രത്യേകിച്ച് വളത്തിന്റെ ഒന്നും ആവശ്യമില്ല. അപ്പൊ ഇതേപോലെ നിങ്ങളാണെങ്കിലും വീട്ടിൽ ഇതേപോലെ കറിവേപ്പില നട്ടു നോക്കുക. കാരണം ഇങ്ങനെ പറയുന്നതിന്റെ ഒരു കാരണം എന്ന് പറഞ്ഞാല് നമുക്ക് തോട്ടത്തിലാണെങ്കിലും തൊടിയലൊക്കെ നമ്മൾ നട്ടിട്ടുണ്ടെങ്കിൽ അതൊന്ന് എടുക്കാൻ നമുക്ക് ഇങ്ങനെ ഓടി പോകേണ്ട ആവശ്യമില്ല. കാരണം നമ്മൾ വീട്ടുമുറ്റത്ത് ചെടികളൊക്കെ നടുന്ന പോലെ തന്നെ നമുക്ക് രണ്ട് മൂന്ന് ചട്ടിയിൽ ഇതേപോലെ കറിവേപ്പില നട്ടിട്ടുണ്ടെങ്കിൽ എന്ത് ഹെൽപ്പാ, നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. അപ്പൊ ഇത് ഈ ബുഷിയായിട്ട് ഒത്തിരി ഹൈറ്റ് വെക്കാതെ നോക്കണം കേട്ടോ. അപ്പൊ ഞാനിത് കാണിച്ചിട്ടുള്ള കണ്ടോ, അവിടെ വെച്ച് ഞാൻ കട്ട് ചെയ്യാണ് കേട്ടോ ചെയ്തത് ഇടയ്ക്ക്. അപ്പൊ പുതിയ പുതിയ ബ്രാഞ്ചസ് വരും, അപ്പൊ അതിലാണെങ്കിലും നല്ലതുപോലെ ലീഫൊക്കെ ഉണ്ടാവും. അപ്പൊ നമ്മളെ ആവശ്യമുള്ള കറിവേപ്പില വിഷമൊന്നും ഇല്ലാതെ നമുക്ക് തന്നെ വീട്ടിൽ ഉണ്ടാക്കിയെടുക്കാം. അപ്പൊ ഇതേപോലെ ട്രൈ ചെയ്തിട്ട് നിങ്ങളെ ഫീഡ്ബാക്കൊക്കെ അറിയിക്കണം. അപ്പൊ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളൊരു ലൈക്കൊക്കെ അടിക്കുക കേട്ടോ. അതേപോലെ നിങ്ങളെ ഫ്രണ്ട്സുകൾക്കൊക്കെ ഷെയർ ചെയ്യുക. അപ്പൊ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതായിരിക്കും. താങ്ക് യു ഫോർ വാച്ചിങ്.